സാധാരണ നമ്മളൊരു സിനിമയൊക്കെ മമ്മൂക്കയുടെ പടമൊക്കെ കാണാൻ പോകുമ്പോൾ മമ്മൂക്കയെ കാണുമ്പോൾ നമ്മൾ അസൂയപ്പെടാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര യങ്ങായിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റുന്നു, അതുപോലെ യങ്ങായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജകുമാരി എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം. നമ്മുടെ പോത്തൻകോടുള്ള രാജകുമാരി 19 വർഷത്തിൻ്റെ ആനിവേഴ്സറി സെലിബ്രേറ്റിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പോത്തൻകോടിൻ്റെ ഹൃദയം കവർന്ന രാജകുമാരി വെഡ്ഡിംഗ് സെൻറ്റർ 19 ആഘോഷ നിറവിൽ. December 2 മുതൽ 8 വരെ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷരാവുകൾക്ക് തുടക്കമായി. വാർഷികാഘോഷ ചടങ്ങിൻ്റെ ഉദ്ഘാടനം പോത്തൻകോട് പഞ്ചായത്ത് പ്രസിഡന്റ് TR അനിൽകുമാർ നിർവഹിച്ചു. രാജകുമാരി എന്ന് പറയുന്ന പോത്തൻകോടിൻ്റെ ഐശ്വര്യമാണ്. കാരണം 19 വർഷം ബിസിനസ്സിൻ്റെ മേഖലയിൽ 19 വർഷം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ പോത്തൻകോട് പ്രദേശത്ത് വളരെ സന്തോഷമാണ്. നമ്മുടെ എൻ്റെ വാർഡിലും പഞ്ചായത്തിലുമുള്ള 300 അനുജന്മാരും സഹോദരിമാരുമാണ് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത്. അത് ഒരിക്കലും ഈ കഴിഞ്ഞ ഈ കൊറോണ കാലത്തൊക്കെ ആൾക്കാർ ജോലിയില്ലാതെ അലയുമ്പോൾ അവ ആ അമ്മമാരും സഹോദരങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തിൽ ജോലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയത്തില്ല. നമുക്ക് ആകെ വിഷമത്തിലായിരുന്നു. 300 സഹോദരിമാരാണ് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത്. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഇവർക്ക് സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലും ബിസിനസ് സ്ഥാപനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വേളയിൽ എനിക്കിപ്പോൾ ഏറ്റവും അടുത്ത ബന്ധമുള്ള നമ്മളെ റാഫി ആക്കയാണ്. കാരണം കഴിഞ്ഞ ഇവിടുത്തെ ഉദ്ഘാടനത്തിന് പിറ്റേ ദിവസം ഉദ്ഘാടനമാണ്. അന്ന് എന്ത് ചെയ്യുമെന്നറിയാതെ മഴ കോരി ചെരിയുന്ന മഴ, ഞാനും റാഫിയാക്കും കൂടെ ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്ന നനഞ്ഞ് അല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കും. നാളെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോയെന്ന് പോലും അതിശയിച്ച് നിൽക്കുമ്പോൾ പിറ്റേ നല്ല കാലാവസ്ഥയായി. സർവേശ്വരൻ അനുസരിച്ച് നല്ല ഒരു കാലാവസ്ഥ ഉണ്ടായി. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ പോത്തൻകോട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു പോലും 3-4 സ്ഥലത്ത് അവർക്ക് സ്ഥാപനങ്ങളുണ്ട്. രാജമ്മ വെഡ്ഡിങ് സെൻറ്റർ, രാജമ്മ ഗോൾഡ് സൂക്ക്, ഇതൊക്കെ ഗൾഫിലൊക്കെ ഇവിടെ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പോത്തൻകോട്ടൊക്കെ ഐശ്വര്യമാണ് രാജകുമാരി. നമ്മൾ സങ്കല്പിക്കുന്ന പോലെ രാജകുമാരി പോത്തൻകോട്ട് ഇനിയും വളർന്ന് വലുതായി ഇനിയും ധാരാളം സ്ഥാപനം ഇപ്പോൾ തൊട്ട് അടുത്ത് ബിൽഡിംഗ് പഞ്ചായത്തിലേക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെയും അവിടെയും വലിയ സ്ഥാപനങ്ങൾ ഉയർന്നു വരട്ടെ. പോത്തൻകോട് ബാലമുള്ളി പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ചെറിയൊരു ഒരു ഗ്രാമമായിരുന്നു. അവിടെ ഇന്ന് വികസനത്തിൻ്റെ കുതിപ്പിലാണ് പോത്തൻകോട്. ഒപ്പം നമ്മുടെ വാണിജ്യ മേഖലയിൽ വളരെയേറെ ഉയർച്ചയിലെത്തുന്ന ഇതുപോലെ സ്ഥാപനങ്ങൾ ഇനിയും വരട്ടെ എന്ന് മാത്രം പറയുന്നു. ഒപ്പം രാജകുമാരിക്ക് ഇനിയും നേരത്തെ ആരോ സംസാരിച്ചതുപോലെ 25, 30, 50 വർഷങ്ങൾ പിന്നിട്ട് വളരെ ഗംഭീരമായി തന്നെ മുന്നോട്ട് വരട്ടാൻ കഴിയുന്നത് മാത്രം പറഞ്ഞു എല്ലാവിധ ആശംസകളും നേരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിതകുമാരി, BJP ജില്ലാ ട്രഷറർ ബാലമുരടി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കിരൺ ദാസ്, ട്രാൻസ്ജെൻഡറും പ്രശസ്ത മോഡലുമായ അമയ പ്രസാദ്, റേഡിയോ ജോക്കിമാരായ മാഹിൻ മച്ചാൻ, ശിഖ തുടങ്ങി കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖരും രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടേഴ്സും രാജകുമാരി സഹപ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്മയാണ്. ഞാൻ ട്രാൻസ് വുമൺ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിലുപരി ഞാനിപ്പോൾ വന്നിരിക്കുന്നത് രാജകുമാരിയുടെ 19 സെലിബ്രേഷൻ ആയിട്ടാണ്. അപ്പോൾ അതിനെന്നെ ക്ഷണിച്ചതിൽ ഞാൻ അതിലുപരി സന്തോഷവതിയാണ്. കാരണം ഒരു ട്രാൻസ് വുമൺ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അംഗീകാരമായിട്ട് കാണുന്നു. അതിലുപരി ഇവിടെ വന്നപ്പോൾ വിപുലമായ ശേഖരവും വിപുലമായ കളക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഇത്രയും ഭയങ്കരമായിട്ടുള്ള ഒരുപാട് ഡ്രസ് മെറ്റീരിയൽസ് ഉള്ള ഒരു ഏത് വിഭാഗം, ഏത് കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെയും വളരെ നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാവുന്ന ഒരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ ഒരുപാട് ഓഫേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം എല്ലാവരും വരണം. ഞാൻ കണ്ട് അത്ഭുതപ്പെട്ടു. അത്രയും നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത്. ഹലോ, ഞാൻ RJ ശിഖയാണ്, ക്ലബ് ഓഫ് 94.3 എന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഈ പോത്തൻകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്നത്. ഇത് ഏത് ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നുണ്ട്, ചെറിയ ബുദ്ധിമുട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ഫസ്റ്റ് ടൈമാണ് ഞാൻ പോത്തൻകോട് വരുന്നത്. ഞാൻ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ സർമാരോട് പറഞ്ഞ കാര്യം, ഇത്രയും വർഷമായിട്ട് രാജകുമാരി ഇവിടെ ഉണ്ട് എന്നൊരു കാര്യം അറിയത്തില്ലായിരുന്നു. ഞാൻ കരുതി ഒരു 5-6 വർഷം മാത്രമാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് 19 ആനിവേഴ്സറി സെലിബ്രേഷനാണ് നമ്മൾ വന്നേക്കുന്നത്. ഒരു സ്ഥാപനം 19 വർഷം ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുക, അതിന് ഒത്തിരി ബ്രാഞ്ചുകൾ ഉണ്ടാകുക, ഇതൊക്കെ വലിയൊരു കാര്യമാണ്.
കാരണം 19 വർഷം മുൻപുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ ട്രെൻഡ് മാറിക്കഴിഞ്ഞു മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു ഒത്തിരി ചേഞ്ചസ് ആണ് നമ്മുടെ സ്റ്റൈലും ഫാഷനും ഒക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഒരു സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ ആൾക്കാരുടെ ഒരു ടേസ്റ്റ് അറിഞ്ഞ് ജനങ്ങളുടെ ആ ഒരു മാറ്റം അറിഞ്ഞ് തന്നെയാണ് ഈ ഒരു സ്ഥാപനം ഇവിടെ വർക്ക് ചെയ്യുന്നത് ഒത്തിരിയധികം സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു സ്ഥാപനം കൂടിയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും വരിക ധാരാളം ഓഫേഴ്സ് നിങ്ങളെ കാത്തിരിപ്പുണ്ട് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് ഒത്തിരി ഫ്ലോറുണ്ട് 6 ഫ്ലോറിലായിട്ട് എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം അടിപൊളിയായിട്ടുള്ള ഡ്രസ് മെറ്റീരിയൽസ് ആണുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വരിക ആൻഡ് താങ്ക് യു സോ മച്ച് മാറുന്ന കാലത്തോടൊപ്പം സത്യസന്ധത സേവന താൽപര്യത ഗുണനിലവാരം മിതമായ വില ഇവയിലൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലാത്ത നിലപാടിലൂടെ ജനകീയമായി മാറിയ രാജകുമാരി വാർഷികാഘോഷം പ്രമാണിച്ച് വിപുലമായ ഓഫറുകൾ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നു തുണിത്തരങ്ങൾക്ക് ഓരോ 2500 രൂപയുടെ പർച്ചേഴ്സിനും 500 രൂപ ഡിസ്കൗണ്ടും ഓരോ ദിവസം നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 3 ഫാക്കിശാലികൾക്ക് ഗൃഹോപകരണങ്ങൾ സമ്മാനമായി നൽകുന്നു കൂടാതെ ഗൃഹോപകരണങ്ങൾക്കും ക്രോക്കറി ഐറ്റങ്ങൾക്കും 50% വരെ വിലക്കുറവും 1000 രൂപയുടെ ഫുട്വെയർ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ 32-inch LED ടിവിയും സമ്മാനമായി നൽകുന്നു എല്ലാവർക്കും ഈ 19th ആനിവേഴ്സറി സെലിബ്രേഷന്റെ ആശംസകൾ അറിയിക്കുകയാണ് ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കേണ്ട ജനപ്രതിനിധികളെ നിർത്തിക്കൊണ്ട് ഒരുപാട് സംസാരിക്കുന്നവർക്ക് ഒരുപാട് ആവശ്യങ്ങളുള്ളതാണ് പൈറഷനൊക്കെ നടക്കുന്നു എനിക്ക് ആദ്യമായി പറയാനുള്ളത് ഞാൻ അറിയുന്ന ഈ പ്രസിഡന്റ് മുതൽ ഇവിടെ കൂടിയിരിക്കുന്ന ജനപ്രതിനിധി എന്തുകൊണ്ടാണ് ഈ രാജകുമാരിയിൽ എത്തിച്ചേർന്നതിനെ കുറിച്ചൊരു ചെറിയ വിശദീകരണം രാജകുമാരി ഒരു മുതലാളി പ്രസ്ഥാനമല്ല രാജകുമാരിയെ സംബന്ധിച്ചൊരു ജനകീയ പ്രസ്ഥാനമാണ് 1996 കല്ലമ്പലത്ത് നിന്ന് 9 ചെറുപ്പക്കാരുടെ ആശയം സ്വയം തൊഴിൽ കണ്ടെത്താനായി തുടങ്ങിയ ഈ സംരംഭം 99 പാരിപ്പള്ളി ടൗണിൽ അന്നത്തെ ടൗണാണെന്ന് വിശേഷിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലിരിക്കുമ്പോൾ അന്ന് ഞങ്ങളുടെ മറ്റു പ്രദേശവുമായി അവിടെ ഒരു ടെക്സ്റ്റൈൽ തുടങ്ങുകയും ആ ടെക്സ്റ്റൈലിൽ നിന്ന് നടക്കുന്ന കച്ചവടത്തിൻ്റെ വ്യാപ്തി തിരുവനന്തപുരം ജില്ലയിലുള്ള എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും അടങ്ങി നിൽക്കുന്നത് കൊണ്ട് ബഹുമാന്യനായ ബാലമുരളി സാറ് പറഞ്ഞത് ഈ പോത്തങ്കോട് പട്ടണത്തിൽ നിന്ന് പോലും പാരിപ്പള്ളിയിൽ എത്തിച്ചേർന്ന ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു അംഗീകാരം കിട്ടാനായി ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധി എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് MLA മറ്റോ ആണെങ്കിൽ അന്ന് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളുടെ ഒരു സാക്ഷൻ അല്ലെങ്കിൽ ഒരു അംഗീകാരം ഉണ്ടെങ്കിലേ ഒരു പട്ടണത്തിൽ ഒരു ബിസിനസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവൂ ആ സംവിധാനം ഹാർദവുമായി ഞങ്ങളെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിത അവസാനം വരെ രാജകുമാരി എത്ര വികസിച്ചാലും അവർ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് എന്നവർ മനസ്സിലാക്കുക ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് കേരളത്തിൽ അറിയപ്പെട്ട ഒരു ബിസിനസ് സംരംഭമായി മാറിയത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ള ജനപ്രതിനിധികൾ ജാതി മത ഭേദമന്യേ രാഷ്ട്രീയമില്ലാത്ത കക്ഷികളായി ഞങ്ങൾ അംഗീകരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പൊളിറ്റിക്കൽ വിഭാഗീയതയില്ല ഞങ്ങൾക്ക് മതവിഭാഗീയതയില്ല ഒരു കാസ്റ്റിൻ്റെയും ഞങ്ങളുടെ കോളത്തിൽ ഒരു കാസ്റ്റിനെ കുറിച്ച് എഴുതാൻ വേണ്ടി ഞങ്ങൾ നിർദ്ദേശിക്കാറില്ല മറ്റൊന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഏത് പട്ടണത്തിൽ പോയിട്ടുണ്ടെങ്കിലും ആ പട്ടണത്തിലുള്ള യുവാക്കളെയും യുവതികളെയും ജോലി കൊടുക്കാൻ നിലനിർത്താനായി ആദ്യം ഞങ്ങൾ അവരെ ക്ഷണിക്കും ഞങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ള പ്രസ്ഥാനങ്ങൾ പോലെ വെളിയിൽ നിന്ന് സൗന്ദര്യം മാത്രം കാറ്റഗറീസ് ചെയ്ത് വിദ്യാഭ്യാസം മാത്രം കാറ്റഗറീസ് ചെയ്ത് ആൾക്കാരെ കൊണ്ടുവരാം പക്ഷേ ഞങ്ങളുടെ അതായത് രാജകുമാരി എന്ന പ്രസ്ഥാനത്തിന്റെ വളർച്ചയും അതിന്റെ ഉദ്ദേശശുദ്ധിയും ഏത് ഗ്രാമത്തിലും അല്ലെങ്കിൽ ഏത് ടൗണിൽ ഞങ്ങൾ ചെല്ലുന്നു ആ ടൗണിലുള്ള ചെറുപ്പക്കാർ ആ പ്രദേശത്തുള്ളവർക്ക് ജോലി നിർബന്ധമായി കൊടുത്തിരിക്കണമെന്ന ആശയത്തോടു കൂടിയാണ് ഞങ്ങൾ ഇപ്പൊ സഞ്ചരിക്കുന്നത് തീർച്ചയായും ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ഞങ്ങൾക്ക് ദൈവം തന്ന അനുഗ്രഹവും നിങ്ങളുടെ എല്ലാം നിസീബമായ സഹകരണം കൊണ്ടാണ് ഞങ്ങളുടെ പ്രസ്ഥാനം ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നത് 19 ഞങ്ങൾ പുതിയാപ്പളയായും പുതിയമണ്ണായും രാജകുമാരിയായും നിൽക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഒരിക്കലും പഴമയിലേക്ക് പോവുകയില്ല ഞങ്ങളുടെ കാരണവന്മാരായ ഞങ്ങൾക്ക് നേതൃത്വം തന്ന അന്ന് ബാലമുരളി സാറിനെ ക്ഷണിക്കാൻ വന്ന ഞങ്ങളുടെ ചേട്ടനൊക്കെ ഈ സദസ്സിൽ ഇല്ല കാരണം അവരൊക്കെ തിരക്കുകൾ കൊണ്ടും പ്രായത്തിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഒക്കെ ഓഫീസിലും വീട്ടിലും ഒക്കെ ഇരുന്നുകൊണ്ട് ബിസിനസ് സംവിധാനത്തിനും നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ക്ഷണിക്കപ്പെടുമ്പോൾ ആ അംഗീകാരം ചിലപ്പോൾ തന്നില്ല എന്നതുണ്ടെങ്കിൽ നിങ്ങൾ സദുവിനയം അത് ക്ഷമിക്കണമെന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് ഒരിക്കലും നിങ്ങളുടെ ഒന്നും മറന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രസ്ഥാനം വളർത്തിക്കൊണ്ടു പോകാൻ കഴിയുകയുമില്ല അങ്ങനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നതുമില്ല അതുകൊണ്ട് തീർച്ചയായും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ജനപ്രതിനിധികൾക്കും മറ്റ് സെലിബ്രിറ്റീസിനും എല്ലാ മാന്യ കസ്റ്റമേഴ്സിനും വളരെ ഹൃദയം നിറഞ്ഞ
ആശംസകൾ അറിയിക്കുകയും നിങ്ങൾ തന്നിരിക്കുന്ന സഹകരണത്തിന് ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഒരു മുൻതൂക്കം നൽകുകയും അതുപോലെ ഞങ്ങളെ സംബന്ധിച്ച് യു ആൻ ആർ കെ ബ്ലഡ് ഡൊണേഷൻ വാട്സാപ്പ് കൂട്ടായ്മ എന്ന 1500 പ്രവർത്തകർ പ്രവർത്തിക്കുന്ന വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്. നിങ്ങൾക്ക് ആർക്ക് ബ്ലഡ് വേണമെങ്കിലും 24 hours ഞങ്ങളെ വിളിക്കാവുന്നതാണ്. അതും നിങ്ങളെപ്പോലുള്ളവരുടെ എല്ലാവരുടെയും സേവനം തീർച്ചയായും ഞങ്ങളത് അംഗീകരിക്കുന്നു. ഈ മഹൽ പ്രസ്ഥാനത്തിന് ഈ അംഗീകാരം തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു. ആഘോഷിക്കാം ഈ ക്രിസ്മസും ന്യൂ ഇയറും രാജകുമാരിക്കൊപ്പം. ബിസിനസ് ഡെസ്ക്, ഭാരത് ഭൂഷൺ.